ഹായ് നന്ദാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി എനിക്ക് കൊണ്ടുവന്നിട്ടുള്ള പാർട്ടി വെയർ കളക്ഷനിൽ വരുന്ന ഒരു സാറ്റിൻ ഫിനിഷുള്ള ഷിഫോൺ മെറ്റീരിയൽ കട്ട് വർക്ക് വരുന്ന ഒരു സാരിയുടെ കോമ്പിനേഷൻസാണ്. അത് വളരെ അടിപൊളി കളർ കോമ്പിനേഷൻസാണ് വരുന്നത്. നമുക്ക് സിൽക്ക് സാരിക്ക് പകരം നമുക്കൊരു പാർട്ടി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സാരിയാണ്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. സാരി നമ്പർ 1 ആണ് വരുന്നത്. ഇതൊരു നല്ല മുന്തിരി കളറാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ബോഡി പാർട്ട് ഇതുപോലെ ഒരു പ്ലെയിനാണ് ബോഡി പാർട്ട് വന്നിട്ടുള്ളത്. ഒരു സാറ്റിൻ ഫിനിഷ് വരുന്ന ഒരു മെറ്റീരിയലാണ്. നമുക്ക് വീട്ടിൽ വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ്. ഡ്രൈ വാഷ് ഒന്നും വേണമെന്നില്ല. ഇതാണ് അതിൻ്റെ ഫുൾ ബോഡി പാർട്ട് വരുന്നത്. അതിൻ്റെ പല്ലു സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടില്ല. ഇതുപോലെ 4 വശവും ഇതുപോലെ ഒരു കട്ട് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ വർക്ക് വരുന്നത്. 4 ഭാഗം ഇതുപോലെ ഫുള്ളായിട്ടും ആ ഒരു കട്ട് വർക്ക് വരുന്നത്. ഇതാണ് അതിൻ്റെ നല്ല ഫിനിഷിങ്ങിൽ വരുന്നൊരു കട്ട് വർക്കാണ് വരുന്നത്. അതിന് വിത്ത് ബ്ലൗസ് പെയർ ചെയ്തിട്ടുള്ളത്. സെയിം റണ്ണിങ്ങിലാണ് വിത്ത് ബ്ലൗസ് വന്നിട്ടുള്ളത്, സെയിം കളറിൽ. പക്ഷേ അതിന് സ്ലീവ്സിന് ബോർഡറോ സ്ലീവ്സിന് വർക്കൊന്നും വരുന്നില്ല. ബോഡി പാർട്ട് മാത്രമാണ് ഇതുപോലെ വർക്ക് വന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത്. ഒരു സാറ്റിൻ ഫിനിഷിൽ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നമുക്ക് നല്ലൊരു പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. പക്ഷേ നമുക്ക് വീട്ടിൽ വാഷ് ചെയ്യാം എന്നുള്ളതാണ് വലിയൊരു കാര്യമായിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഡ്രൈ വാഷ് ഒന്നും വേണ്ട. നമുക്ക് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാംപു വാഷ് ചെയ്തെടുക്കാം നമുക്ക്. ഇതാണ് അതിൻ്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത്. 1990 ഈ സാരിയുടെ പ്രൈസ്. സാരി നമ്പർ 2 ആണ് വരുന്നത്. ഇതൊരു പേസ്റ്റൽ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ബോഡി പാർട്ട് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ആ കട്ട് വർക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ബോഡി പാർട്ട് വരുന്നത്. അതിൻ്റെ ക്ലോസർ വ്യൂ ഇതാണ് അതിന് ക്ലോസർ വ്യൂ വരുന്നത്. 1990 ഈ ഒരു പാർട്ടി വെയർ സാരിയുടെ പ്രൈസ് വരുന്നത്. ഇതുപോലെയാണ് അതിൻ്റെ ഫോർ സൈഡും അതിലത്തെ ആ ഒരു വർക്ക് വന്നിട്ടുള്ളൊരു കട്ട് വർക്കും വന്നിട്ടുള്ളത്. നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ളൊരു എംബ്രോയിഡറി ആണ്. ബ്ലൗസ് പെയർ ചെയ്തിട്ടുള്ളത് പ്ലെയിൻ ബ്ലൗസാണ്. സ്ലീവ്സിന് വർക്ക് വരുന്നില്ല. കാരണം ഇതിന് 4 വശവും ഇതുപോലെ ഫുള്ളായിട്ടും ആ ഒരു കട്ട് വർക്കാണ് പോയിട്ടുള്ളത്. നമ്മൾ വെയർ ചെയ്ത് വരുമ്പോൾ 2 സൈഡും ഇതുപോലെ സെയിം ഒരു വർക്കാണ് പോയിട്ടുള്ളത്. അതിന് പല്ലു സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഇതുപോലെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അറ്റം ഇതുപോലെ 4 ഭാഗം ഇതുപോലെ ആ ഒരു എംബ്രോയിഡറി ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ്. 1990 ഈ പാർട്ടി വെയർ സാരിയുടെ പ്രൈസ് വരുന്നത്. ഘനമില്ലാത്തതാണ് കേട്ടോ. അതുപോലെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാറ്റിൻ ഫിനിഷിൽ വന്നിട്ടുള്ളൊരു മെറ്റീരിയലിലാണ് ചെയ്തിട്ടുള്ളത്. സാരി നമ്പർ 2 ആണിത്. നെക്സ്റ്റ് സാരി നമ്പർ 3 വരുന്ന നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഒരു ബ്രൗൺ കലർന്ന മെറൂണാണ് ഷെയ്ഡ് വരുന്നത്. ഇതിന് നമുക്ക് പെയർ ചെയ്യാം കേട്ടോ. വേറെ ഏതെങ്കിലും കോൺട്രാസ്റ്റ് ബ്ലൗസുകൾ നമുക്ക് പെയർ ചെയ്യാം. രണ്ട് ലുക്കിൽ നമുക്ക് കൊടുക്കാം. സെയിം കളറായിട്ടും അതല്ല വേറൊരു കളറ് പെയർ ചെയ്തിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് അതിൻ്റെ ബോഡി പാർട്ട്. ബോഡി പ്രത്യേകിച്ച് പറയാനില്ല, കാരണം എല്ലാറ്റിനും സെയിം ഇതാണ്. ഇതിലത്തെ ഈ എംബ്രോയിഡറി പാർട്ട് മാത്രമാണ് അതിലത്തെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ എംബ്രോയിഡറിയുടെ പോർഷൻ വരുന്നത്. നല്ല ഫിനിഷിങ്ങിൽ വരുന്ന വർക്കാണ്. 1990 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സാരി നമ്പർ 3 നല്ലൊരു മെറു. സാരി നമ്പർ 4 ഒരു ഗ്രീനിൻ്റെ ഷെയ്ഡിലാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ബോഡി പാർട്ട് വരുന്നത്. നമുക്ക് ശരിക്കും നല്ലൊരു വേറൊരു കളർ ബ്ലൗസ് നമുക്ക് കോമ്പിനേറ്റ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ പല്ലു പാർട്ട് വരുന്നത്. പല്ലുവിലത്തെ ഈ വർക്ക് ഇതാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. ഒരു ടോൺ കൂടുതലായിട്ടുള്ള കളറിലാണ് ഇതിലത്തെ ആ എംബ്രോയിഡറി ചെയ്തിട്ടുള്ളത്. നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ഒരു എംബ്രോയിഡറി ആൻഡ് കട്ട് വർക്കാണ് പോയിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. 1990 തന്നെയാണ് ഈ സാരിയുടെയും പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് സാരി നമ്പർ 5 വരുന്നത് നല്ലൊരു ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത്. ഇതാണ് അതിൻ്റെ ബോഡി പാർട്ട് വരുന്നത്. അതിൻ്റെ കട്ട് വർക്ക് കാണാം. നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള വർക്കാണ്. ഇതാണ് അതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത്. 1990 തന്നെയാണ് സാരിയുടെ പ്രൈസ്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ നമ്പർ വൈസ് ചോദിച്ചോളൂ. എല്ലാം തന്നെ നല്ല അടിപൊളി കളേഴ്സായിട്ടാണ് ഈ സാരീസ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് സാരി നമ്പർ 6 ആണ് വരുന്നത്. ഒരു മെജന്ത കലർന്ന റെഡ് കളറാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ബോഡി പാർട്ട് വരുന്നത്. ഇതുപോലെയാണ് വെയർ ചെയ്ത് വരുമ്പോൾ വരുന്ന അതിലത്തെ വർക്ക് കാണാം. എല്ലാറ്റിനും സെയിം വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. നല്ല തിക്കായിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത്. 1990 തന്നെയാണ് ഈ സാരിയുടെ പ്രൈസ് വരുന്നത്. അതിൻ്റെ സാരിയുടെ ക്ലോസർ വ്യൂ കൂടി കാണിക്കാം.
ചേർത്താണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. ഫോട്ടോയിൽ ഇത്രയും കളർ വരില്ല, അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അതിലത്തെ കളറൊന്ന് ശ്രദ്ധിച്ചോളൂ. 1990 പ്രൈസ്. ആ സെക്ഷനിൽ ലാസ്റ്റ് കളറാണ് വരുന്നത്, ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡാണ്, ഒരു പീകോക്ക് ബ്ലൂ. സാരി നമ്പർ 7 ആണ് വരുന്നത്. സെയിം ഡിസൈൻ തന്നെയാണ്. ഇതാണ് അതിൻ്റെ ബോഡി പാർട്ട് വരുന്നത്, അതിലത്തെ വർക്ക്. ഇതാണ് അതിൻ്റെ കളർ കോമ്പിനേഷനും അതിലത്തെ വർക്കിൻ്റെ പാറ്റേണും കാണാം. 1990 തന്നെയാണ് ഈ സാരിയുടെ പ്രൈസ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളേഴ്സും അതിലത്തെ വർക്കുമാണ് വന്നിട്ടുള്ളത്. നമുക്കൊരു പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും, അതല്ലാതെ അത് കഴിഞ്ഞാൽ നമുക്കൊരു ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. നമുക്ക് വീട്ടിൽ വാഷ് ചെയ്ത് അയൺ ചെയ്യാണ്ട് ഉപയോഗിക്കാം എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. 1990 ഈ സാരിയുടെ പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. വീഡിയോസ് കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു.